ഹായ് ഫ്രണ്ട്സ്, ജെക്കടി ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് NH 66 വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് പന്തീരങ്കാവ് മുതൽ രാമനാട്ടുകരയുള്ള ഭാഗമാണ് വൈൻഡപ്പ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാമനാട്ടുകര മുതൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി വരെയുള്ള ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതിലെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും റോഡിൻ്റെ വർക്കിൻ്റെ പുരോഗതി എങ്ങനെയുണ്ടെന്ന്. ഇവയൊക്കെ കോഴിക്കോട് ജില്ലയിലൊക്കെ വളരെ നല്ല വേഗത്തിലാണ് വർക്കിൻ്റെ പുരോഗതി പോകുന്നത്. നമുക്ക് എന്തായാലും ഇന്നുള്ള വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്തത്. രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ വെച്ചിട്ടാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഇടത്ത് സൈഡിൽ ഒരു വർക്കും നടന്നായി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം കണ്ട ഒരു രണ്ടാഴ്ച കൊണ്ടുള്ള മാറ്റം കണ്ട, നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്. രണ്ട് സൈഡും അപ്പുറത്തെ സൈഡ് ലോറിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും നല്ല പോലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിനടിയിൽ നിങ്ങൾക്ക് കാണാം ബ്രിഡ്ജിൻ്റെ നമ്മളെ പുതുതായിട്ട് വരുന്ന റോഡിൻ്റെ പാലം എടുക്കുന്ന രീതി. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് കാണിച്ചു തരാം. അവിടെ കാണുന്നത് നമ്മളെ രാമനാട്ടുകര ബ്രിഡ്ജിന് സമാനമായിട്ട് വേറൊരു പാലം വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് അടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മോറിൽ ഇങ്ങനെ എടുത്ത് കാണിച്ചത്. അപ്പോൾ രാമനാട്ടുകര ഈ ബ്രിഡ്ജിൻ്റെ സമാനമായിട്ട് തന്നെ മറ്റൊരു പാലം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാമനാട്ടുകര പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ ബിൽഡിങ്ങെല്ലാം കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അതെല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലത്ത് സൈഡ് ആണ് കൂടുതലായിട്ട് സ്ഥലം എടുത്തത്. അതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം. നമ്മൾ ഇത് ഈ ഒരു റോഡ് മനസ്സിലാക്കി ഭയങ്കര വളവുള്ള ഒരു റോഡാണ്. അപ്പോൾ വളവുകളൊക്കെ ഫുള്ള് നിവർത്തിക്കൊണ്ടാണ് പുതിയ നമ്മുടെ NH 66 പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വളവൊന്നും ഇനി ഉണ്ടാവില്ല. എല്ലാം സ്ട്രെയിറ്റ് റോഡായിരിക്കും, കൂടുതലായിട്ട് സ്ട്രെയിറ്റ് റോഡായിരിക്കും. അപ്പോൾ നമ്മൾ മലപ്പുറം ഭാഗത്തേക്കൽ പോകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെയെല്ലാം വെച്ചാൽ വലിയൊരു വളവുണ്ട്. അതൊക്കെ നിവർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഇങ്ങനെ വളവുള്ള ഒരു സ്ഥലമാണ്. പക്ഷേങ്കിൽ നമ്മുടെ പുതിയ NH 66 പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. കണ്ടോ നിങ്ങൾ, സ്ട്രെയിറ്റ് ആണ് പോകുന്നത് നമ്മുടെ ഹൈവേ റോഡ്. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ബൈപ്പാസിൻ്റെ റോഡ് ഇതാണ്. ആ വളവൊക്കെ നിവർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ കൂടി കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വീടൊക്കെ എല്ലാം ലെവലാക്കിയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, റോഡിന് സമാനമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് താഴ്ചയും പൊന്തലൊക്കെ ഉണ്ട്, അതൊക്കെ ഈ റോഡ് വരുമ്പോൾ എല്ലാം ക്ലിയർ ആവും.
അപ്പൊ നമ്മള് വീണ്ടും നമ്മളെ ഹൈവേന്റെ അടുത്ത് ജോയിൻ ചെയ്ത് ആ വലിയൊരു വളവ് കണ്ട വലിയൊരു വളവ് ഒഴിവാക്കിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടതാണ് ഹൈവേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതൊരു നല്ലൊരു വർക്ക് തന്നെയാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ അത് വലിയൊരു ഇടിമുഴുകൽ കഴിഞ്ഞപാട്ട് വലിയൊരു ടേണിംഗ് ഉണ്ട്. വലിയൊരു വളവുള്ളൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തോട്ടെയും ഹൈവേ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇടിമുഴുക്കൽ കഴിഞ്ഞ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വളരെ അധികം വളവുള്ളൊരു പ്രദേശമാണ്. അവിടെയും പോകുന്നത് താഴത്തോട്ട് തന്നെയാണ് പോകുന്നത്. അത് ആ വളവൊക്കെ നിവർത്തിക്കൊണ്ടാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ താഴെ സൈഡിൽ കൂടിയാണ് ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട നിങ്ങൾ അവിടെ കണ്ടായിരിക്കും. ഇത് നിങ്ങൾ കണ്ട ഈ ഒരു വളവ് ഒക്കെ നമ്മളെ പഴയ ഹൈവേ ആണ്. അത് ഈ ഇത് ഭയങ്കര ഒരു വളവുള്ളത് കൊണ്ട് ഇതിങ്ങനെ നീർത്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ അങ്ങോട്ടേക്ക് വണ്ടി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത്. പഴയ റോഡ് ഇത് നമ്മുടെ പുതിയ ഹൈവേ വളവൊക്കെ നീർത്തിക്കൊണ്ട് പോകുന്നത് ആ നമ്മള് കാക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ രണ്ട് സൈഡും കൂടുതൽ ബിൽഡിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കുറേ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് നമ്മുടെ ദേശീയപാതയ്ക്ക് സമാനമായിട്ട് തന്നെ റോഡ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ കുറേ പൊളിക്കാനുള്ളതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ റോഡിന് വെച്ചാൽ റോഡിൻ്റെ സൈഡിൽ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തൊരു ഭാഗത്തൊക്കെ എല്ലാം റെഡിയാക്കി റോഡിന് സമാനമായി ഇപ്പോഴത്തെ ദേശീയപാതയ്ക്ക് സമാനമായിട്ട് തന്നെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. What we do here is go back, 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 back. വീണ്ടും ഒരു വളവ് എത്തിയിട്ടുണ്ട്. ആ വളവിന്റെ തരത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് ലെവലായിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് പുതിയ NH 66 പ്ലാൻ ചെയ്തിട്ടുള്ളത്. പഴയത് വെച്ചാല് ഒരു നല്ല വളഞ്ഞ് തിരിഞ്ഞിട്ട് പോകുന്ന റോഡാണ്. എന്തായാലും ഈ ഒരു ഹൈവേ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞപോലെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഈ ഒരു ഹൈവേ. ഈ ഒരു ആറുവരി പാത എന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആറുവരി പാത യാത്ര ദൂരയാത്രക്കാർക്കൊക്കെ നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും. മൂന്ന് വരി അങ്ങോട്ടേക്കും അതുപോലെ തന്നെ മൂന്ന് വരി ഇങ്ങോട്ടേക്കും വരുന്ന ഒരു പാതയായിരിക്കും. അപകടം കുറയാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെ ഇപ്പോൾ ഉള്ള റോഡ് എന്ന് വെച്ചാൽ ഒരു രണ്ട് ലൈൻ റോഡ് എന്ന് വെച്ചാൽ ഒരു ലൈനിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാനും അതേ സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനാണ് ഈ റോഡ്. അല്ലെങ്കിൽ ആറ് വരി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഡിവൈഡർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫ് എങ്ങനെയാണോ ഗൾഫിലൊക്കെ ഉള്ള റോഡ് അതേ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാകും. എന്നാലും നമ്മുടെ നാട് ഇങ്ങനെ ഒരു
മാറുന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ്. അത് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, നാടിന്റെ വികസനം എന്ന് പറഞ്ഞാല് അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം നാടിന്റെ വികസനമാണ് എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്താനായി. ഇവിടെയും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിന്റെ അവിടെ ഒരു വലിയൊരു വളവാണ്, അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വളവ് എല്ലാം നിവർത്തിക്കൊണ്ട് നമ്മുടെ പുതിയ ഹൈവേ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ സ്ഥലത്തോട്ട് നമുക്ക് എന്തായാലും യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ശരിയായ ഈ വളവ് കൂടിയില്ല, നമ്മുടെ പഴയ റോഡ് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കറക്റ്റ് പുതിയ ഹൈവേ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട്. നമ്മളിപ്പോൾ ആ ഒരു വളവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെ കൂടി ഇപ്പുറത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ഹൈവേയുടെ ആ ഒരു ഭാഗമാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് കണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ പഴയ റോഡ്. വളവും തിരിവൊന്നും ഇല്ലെങ്കിൽ തന്നെ യാത്ര നല്ല സുഗമമായിരിക്കും, അതിലൊരു യാതൊരു സംശയമില്ല. നമുക്കിപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വളഞ്ഞിട്ട് വേണം പോവാൻ ആ ഒരു അപ്പുറത്തെ ഭാഗത്ത് എത്താൻ. അപ്പം നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയുടെ അടുത്ത് എത്താനായി. സർവകലാശാലയുടെ ഗേറ്റിൻ്റെ ആ മുൻഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ NH64 റോഡ് പോകുന്നത്. ആ ഗേറ്റ് അവരെ മെയിൻ ഗേറ്റൊക്കെ ഇതിൽ തകരം എന്നാണ് തോന്നുന്നത്. ആ അതങ്ങനെ തന്നെയാണ് പോകുന്നത്, നമുക്ക് വീട്ടിൽ മനസ്സിലാക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റാണിത്. യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റൊക്കെ ആയുധ വികസനത്തിൻ്റെ ഭാഗമായിട്ട് തകർന്നിട്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് രാമനാട്ടുകര ബ്രിഡ്ജ് മുതൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി വരെയുള്ള ഭാഗമാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലുള്ള ആ ഗേറ്റും അതൊക്കെ ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പോകും. അപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കുറച്ച് താഴ്ത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ജെല്ലി അതുപോലെ തന്നെ മറ്റുള്ള മിഷനറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം ടാർജ് ചെയ്യേണ്ട ഒരു ജെല്ലിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആണ് എന്നാണ്. ചില ഭാഗങ്ങളൊക്കെ നല്ല പോലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ കുറച്ച് താഴ്ചയും ഇറക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വർക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. എന്തായാലും അത്രയും പെട്ടെന്ന് തന്നെ ഇത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. രാമനാട്ടുകര മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെയാണ് നമ്മളിത് വീഡിയോ നിങ്ങളായിട്ട് പങ്കിട്ടത്. റോഡ് പണിക്കായിട്ട് ഇറക്കിയതാണ് എന്നാണ്. ഓരോ 6 മീറ്റർ ചുറ്റളവിലൊക്കെ ഇങ്ങനെ ജെല്ലിയും അതുപോലെ തന്നെ മറ്റുള്ള റോഡ് പണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് ഇതൊക്കെ ഉണ്ട് ഇവിടെ അറിയും. അപ്പുറത്തെ സൈഡ് നമുക്ക് അവിടെ വലകറ്റി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അപ്പോഴത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.